بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ചെറിയ കവിത. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. എനിക്കും നിനക്കൊക്കെ ലോകങ്ങളുണ്ട്, നമുക്കൊരു ലോകമില്ല എന്നതാണ്. പുതിയ കാലത്ത് നമ്മളനുഭവിക്കുന്ന, രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു വെല്ലുവിളി നമ്മുടെ മക്കളാണ്. ഏറ്റവും വലിയ ആശയും ആശങ്കയുമായി മാറുന്നതും അവർ തന്നെയാണ്. ഓരോരുത്തരും ഓരോരുത്തരുടെ തുരുത്തുകളിലാണ്. എനിക്ക് എൻ്റെതായ കുറെ ലോകവും മക്കൾക്ക് അവരുടേതായ ലോകവും, മക്കളും രക്ഷിതാക്കളും അടങ്ങുന്ന നമ്മളടങ്ങുന്ന നമ്മുടേതായ ഒരു ലോകത്തിലേക്കുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇന്നിൻ്റെ തലമുറക്ക് ആവശ്യമുള്ളത്. നമുക്കറിയാം, പാരന്റിങ് എന്നതിങ്ങനെ കുറേയായി. ഇന്ന് രാവിലെ മുതൽ നമ്മൾ എത്ര തവണ കേട്ടു എന്ന് നമുക്കറിയാം. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ഇതേ പദമിങ്ങനെ കേൾക്കുമ്പോൾ ഓരോ അമ്പുകളും എൻ്റെ നെഞ്ചിലേക്കാണോ വന്ന് തറയ്ക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തലത്തിലാണ് അവയുള്ളത്. രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത്, പാരന്റിങ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ പ്രത്യേകമായ പരിശീലനങ്ങളോ ട്രെയിനിങ്ങുകളോ അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിചയങ്ങളോ ആവശ്യമില്ലാത്ത ഒന്നായിരുന്നു. ഇന്ന് കാലം മാറിയിട്ടുണ്ട്. ആ മാറിയ കാലത്ത് പരിശീലനം സിദ്ധിച്ച ഒരു പാരന്റാകാൻ, പരിശീലനം നേടിയ ഒരു പാരന്റാകുന്നിടത്താണ് പലപ്പോഴും വിജയിക്കുക. ഇപ്പൊ എൻ്റെ മുൻപിലിരിക്കുന്നവർ, ഞങ്ങൾക്കൊന്നും ഒരു പരിശീലനവും കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയോ എന്നൊരു ചോദ്യമുണ്ടാകാം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരേറെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ വളർച്ചയെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഫേസ്ബുക്ക് നമുക്ക് എല്ലാവർക്കുമൊക്കെ ഒട്ടേറെ അക്കൗണ്ടുകളുള്ള ഒന്നാണ്. ഫേസ്ബുക്കിന് 1 മില്യൺ യൂസേഴ്സായി. ഫേസ്ബുക്ക് 2004 ആരംഭിച്ച ഫേസ്ബുക്ക് മാറിയത് 10 മാസം കൊണ്ടാണ്. 2008 സ്പോട്ടിഫൈ വന്നപ്പോ അത് 1 മില്യണിലേക്കെത്താൻ വേണ്ടി വന്നത് 5 മാസമായിരുന്നു. എന്നാൽ ഇൻസ്റ്റാഗ്രാം 2010 തുടങ്ങിയ സമയത്ത് 1 മില്യണിലേക്കെത്തിയത് 2.5 മാസം കൊണ്ടാണ്. 2022 നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ, AI ക്യാമറകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ വേഗതയും അതിൻ്റെ പിഴകളുമൊക്കെ നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കടന്നു വന്നിട്ടുള്ള ChatGPT 2022 1 മില്യൺ യൂസേഴ്സായി ChatGPT മാറിയത് 5 ദിവസം കൊണ്ടാണ്. അത്ര വേഗതയാണ് കാലത്തിനുള്ളത്. അപ്പോൾ നമ്മുടെ മക്കൾ അതിലൊക്കെയും അക്കൗണ്ടുകളുള്ളവരായി, അല്ലെങ്കിൽ അതിനെ പരിചിതരായി മാറിയിട്ടുള്ള ഒരു കാലമാണ്. നമ്മൾ എങ്ങനെ ഓടണം, നമുക്കെത്ര വേഗതയുണ്ടാകണം, ഇവിടെയാണ് പാരന്റിങ്ങിൻ്റെ വ്യത്യസ്ത തലങ്ങളെ അറിയുകയും അന്വേഷിക്കുകയും ചെയ്ത് അതിൻ്റെ പരിശീലന തലങ്ങളെ അറിഞ്ഞുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ പരാജയപ്പെടുകയോ പരിതപിക്കുകയോ ചെയ്യുന്ന തലങ്ങളിലേക്ക് രക്ഷിതാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുകാരിയായ മകളെ മഹേഷ് എന്ന് പറയുന്ന പിതാവ് മഴുകൊണ്ട് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടുകൂടി നമ്മൾ കേട്ടത്. പാരന്റാണ് അവിടെ
പ്രതിയായി മാറിയിട്ടുള്ളത്. സ്വന്തം മകളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത തലത്തിലേക്ക് ഒരാൾ മാറുകയാണ്. മാറ്റങ്ങളാണ് പുതിയ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഖുറത്തു ഐനി എന്നും അദുവ് എന്നും ഉപയോഗിച്ചിട്ടുള്ള മക്കളാണ് നമ്മുടെ മുൻപിലുള്ളത്, നമ്മുടെ കൈകളിലുള്ളത്. അദുവായി മാറാം, ഖുറത്തു ഐനായി മാറാം, കൺകുളിർമയുള്ളതായി മാറാം. രണ്ടും വിരുദ്ധ ആശയങ്ങളാണ് അവിടെ കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു യൂസുഫിൻ്റെയും സൂറത്തു ലുക്മാനിൻ്റെയും വചനങ്ങൾ പഠിക്കുമ്പോൾ പാരന്റിങ്ങിൻ്റെ, രക്ഷാകർത്തൃത്വത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ അവിടെ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹിസ്സലാം ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ് മക്കൾ പിതാവിൻ്റെ മുൻപിൽ വരുമ്പോൾ മക്കൾ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടുകൂടി ആ പിതാവിൻ്റെ ഒരു പ്രതികരണം ശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നുണ്ട്. സൂറത്തു ലുക്മാനിൻ്റെ 13 മുതലുള്ള വചനങ്ങളിൽ, വ്യത്യസ്തമായ വചനങ്ങളിലൂടെ രക്ഷാകർത്തൃത്വത്തിൻ്റെ ഒരു ക്രമത്തെ വിശുദ്ധ ഖുർആൻ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിനെ ചർച്ച ചെയ്യുന്ന വേളയിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇംറാനിൻ്റെ 38-ാമത്തെ വചനം, ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. എവിടെയാണ് നമ്മൾ ആരംഭിക്കുക, എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? ജനനം മുതൽ മതിയോ, ഗർഭധാരണം മുതൽ മതിയോ, അതല്ല അതിനെപ്പോഴെങ്കിലും ശേഷം മതിയോ, അതല്ല. അവിടെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നത് അതിനേക്കാൾ മുൻപ് പ്രാർത്ഥനയിലൂടെ തയ്യിബത്തായ സന്താനങ്ങൾ ഉണ്ടാകണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. സൂറത്തു ലുക്മാൻ ഒരു ക്രമമാണ് പറയുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ലുക്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിക്കുന്ന യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ട്, പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറയുന്ന വചനങ്ങളിൽ, ലാ തുശ്രിക് ബില്ലാഹ്, വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ബോധപൂർവമായ രക്ഷാകർത്തൃത്വം എന്നതാണ് നമ്മുടെ വിഷയത്തിന്റെ ഒന്നാമത്തെ ഭാഗം. നമ്മൾ ബോധപൂർവം രക്ഷിതാക്കളായി മാറുന്നുണ്ടോ? അതല്ലാത്ത തലങ്ങളിൽ ഒരു കാലത്തോടൊപ്പം ഇങ്ങനെ നീന്തുമ്പോ, ഒഴുക്കിനോടൊപ്പം ഇങ്ങനെ ഒഴുകുമ്പോ, അതിനോടൊപ്പം ഒരു രക്ഷിതാവായി മാറുകയാണോ ഞാനും നിങ്ങളും ആകുന്നത് എന്നതൊരാലോചനയാണ്. മദ്രസയിൽ പോയി അല്ലെങ്കിൽ മതപാഠശാലകളിൽ പോയി പഠിക്കേണ്ടുന്ന ഒന്നായി വിശ്വാസത്തെയും വിശ്വാസത്തിന്റെ അടിസ്ഥാന തലങ്ങളെയും അനുഷ്ഠാനങ്ങളുമൊക്കെയായി അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഷിർക്ക് എന്നത്, വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്തിട്ട് ഷിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്തിട്ട് തൊട്ടുടനെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ, അതുപോലെ അതിനുശേഷം ഇഹ്സാനിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, ശേഷം ആരാധനകളെ പഠിപ്പിക്കുന്നു, അതിനുശേഷം പ്രബോധന ദൗത്യത്തെ, യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഖ്മിസ്സലാത്ത് വഅ്മുർ ബിൽ മഅ്റൂഫി വൻഹാനിൽ മുൻകർ, വഅ്മുർ ബിൽ മഅ്റൂഫ്, നന്മ കൽപ്പിക്കുന്നവനും തിന്മ വിരോധിക്കുന്നവനും ആയിത്തീരണം നീ എന്നത്. തുടർന്ന് പെരുമാറ്റ മര്യാദകളുടെ ഒരു ഭാഗത്തേക്ക്, അവസാനം സംസാരത്തിൻ്റെ ഒരു രീതിയിലേക്ക് ഒരു കുട്ടിയുടെ, ഒരു മകന്റെ, ഒരു തലമുറയുടെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് അവിടെ വളരെ കൃത്യമായ നമ്മുടെ ജീവിതത്തിലേക്കൊരു മാതൃകയെന്നോണം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഡൂസ് ഡോൺസ് നമുക്ക് പരിചയമുള്ള ഒന്നാണ്. ചെയ്യുക, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന രണ്ട് അതിരുകളെ പലപ്പോഴും മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമാകാറുണ്ട്. പുതിയ ഒരു കാലഘട്ടം അതിന് യോജിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ വീടുകൾ വച്ച് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. കാലം മാറിയിട്ടുണ്ട്, ലോകം മാറിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ മക്കളുടെ കൈകളിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്നത് സാധ്യമല്ല, അതൊരിക്കലും ഇനി സാധ്യമല്ല.
പകരം കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ മറ്റൊരു തലങ്ങളിലേക്ക്, അവർ കളിക്കുന്ന ഗെയിമിന് പകരം അവർ കളിക്കുന്ന ഗെയിമുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ? അവർ കളിക്കുന്ന ആപ്പുകൾക്ക് പകരം അത്തരമൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന തലങ്ങളിലേക്ക് അവരെ തിരിച്ചുവിടാൻ നമുക്ക് സാധ്യമാകുമോ? ബോധപൂർവം അത്തരം ഇടപെടലുകളിലേക്ക് നമ്മൾ മാറിയെങ്കിലേ നമുക്ക് വിജയിക്കാൻ, നമുക്ക് കണ്ണീര് വാർക്കാതെ നമ്മുടെ മക്കളെ നാളെയുടെ നല്ല ഒരു തലമുറയാക്കി മാറ്റിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് നമ്മൾ ഒരുമിച്ച് ഓരോരുത്തരിലും ഓരോ പരിഹാരങ്ങൾ ഉണ്ടാകാം. ഇവിടെ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾക്കപ്പുറമുള്ള പരിഹാരങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അവയെയും ചേർത്തു വച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പുതിയൊരു തലമുറയെ മുന്നോട്ട് നയിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.